Good morning, dear students. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ്. മൊഡ്യൂൾ 4 രണ്ടാമത്തെ ടോപ്പിക് ആണ് സ്ട്രക്ചർ. ഓക്കെ, സോ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് ആണ്. ഇപ്പൊ ഡേറ്റ ടൈപ്പ് നമുക്കറിയാം, ഇൻഡ്, ക്യാറ്, ഫ്ലോട്ട് പോലുള്ളതാണ് ഡേറ്റ ടൈപ്പ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഡ്, ക്യാറ് പോലുള്ള ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ് ആണ്. അതായത് സി ലാംഗ്വേജിനകത്ത് തന്നെയുള്ള ബിൽറ്റിംഗ് ആയിട്ടുള്ള ഡേറ്റ ടൈപ്പാണ് പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ്. ഓക്കെ, സോ ഈ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ് വെച്ചിട്ട് യൂസേഴ്സിന് പ്രോഗ്രാമിംഗിലൂടെ പുതിയ ഡേറ്റ ടൈപ്പ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. സോ സ്ട്രക്ചർ ഈസ് എ കൈൻഡ് ഓഫ് യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ്. ഈ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് അല്ലെങ്കിൽ സ്ട്രക്ചറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ക്യാൻ കമ്പൈൻ ഡേറ്റ ഓഫ് ഡിഫറെന്റ് ടൈപ്സ്. ഡിഫറെന്റ് ഡേറ്റ ടൈപ്പിലുള്ള ഡേറ്റയെ കമ്പൈൻ ചെയ്തിട്ടാണ് പുതിയൊരു ഡേറ്റ ടൈപ്പ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം. അറേ നമുക്കറിയാം. അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അറേ കളക്ട്സ് ഡേറ്റ ഓഫ് സെയിം ഡേറ്റ ടൈപ്പ്. സെയിം ഡേറ്റ ടൈപ്പിലുള്ള എലമെന്റ്സിനെ കമ്പൈൻ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അറേ, അല്ലെ? അറേ ഓഫ് മാർക്സ്. അപ്പം ആ അറേക്കകത്തുള്ളത് എല്ലാം എന്തായിരിക്കും? ഒരേ ടൈപ്പിലുള്ള ഇൻഡിജർ ടൈപ്പിലുള്ള മാർക്കുകളായിരിക്കും. അറേ ഓഫ് നെയിംസ്. നെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്യാരക്ടേഴ്സിന്റെ ഒരു കളക്ഷൻ ആണ്. അങ്ങനെ സെയിം ഡേറ്റ ടൈപ്പിലുള്ള കളക്ഷനെയാണ് നമ്മൾ അറേ എന്ന് പറയുന്നത്. സ്ട്രക്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഡിഫറെന്റ് ഡേറ്റ ടൈപ്പിലുള്ള എലമെന്റ്സിനെ കമ്പൈൻ ചെയ്തിട്ട് ഒരു പുതിയൊരു ഡേറ്റ ടൈപ്പായിട്ട് യൂസ് ചെയ്യും. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇതിന്റെ ഡെഫിനേഷൻ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരു സ്ട്രക്ചറിനെ ഡിക്ലെയർ ചെയ്യുന്നത് നോക്കാം. അപ്പൊ പ്രോഗ്രാമിനകത്ത് എങ്ങനെയാണ് ഒരു സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്യുന്നത് നോക്കാം. സോ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് സ്ട്രക്ട്. സ്ട്രക്ട് എന്ന് പറയുന്ന ഒരു കീവേഡ് നമ്മുടെ സി ലാംഗ്വേജിനകത്തുള്ള കീവേഡ് ആണ്. ഇതിനെ നമുക്ക് മാറ്റാനൊന്നും പറ്റത്തില്ല. ഇതിന്റെ മീനിങ് ഒക്കെ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സോ സ്ട്രക്ട് എന്ന് പറയുന്ന കീവേഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. സ്ട്രക്ട്, അപ്പൊ എസ് ഒക്കെ സ്മോൾ ലെറ്റേഴ്സ് ആണ് കേട്ടോ. സ്ട്രക്ട് എന്ന് പറയുന്ന കീവേഡ്, ദെൻ അതിനൊരു സ്ട്രക്ചറിന് ഒരു പേര് കൊടുക്കും നമ്മൾ. ഓക്കെ, നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന സ്ട്രക്ചറിന് പുതിയൊരു പേര് കൊടുക്കും. ഓക്കെ, ഇപ്പൊ സ്ട്രക്ട് എന്ന് പറയുന്ന കീവേഡ് വേണം. അതിനുശേഷം സ്ട്രക്ചറിന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന സ്ട്രക്ചറിന് ഒരു പേര് കൊടുക്കും. പിന്നെ അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് ബ്രേസസ് ആണ്. ഓക്കെ, ഇതല്ലേ ഇതുപോലെ തന്നെ കൊടുക്കണം, ബ്രേസസ് കൊടുക്കണം. ഇനി ഇതിനകത്ത്, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു സ്ട്രക്ചർ എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പിന്റെ പ്രത്യേകത എന്താണ്? സ്ട്രക്ചർ ക്യാൻ കമ്പൈൻ ഡേറ്റ എലമെന്റ്സ് ഓഫ് ഡിഫറെന്റ് ഡേറ്റ ടൈപ്പ്. പല ടൈപ്പിലുള്ള വാല്യൂസിനെ കമ്പൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നോക്കിയ മെമ്പർ വേരിയബിൾ 1, മെമ്പർ വേരിയബിൾ 2, മെമ്പർ വേരിയബിൾ 3, അതായത് ഈ സ്ട്രക്ചറിന് ഏതൊക്കെ ടൈപ്പിലുള്ള വേരിയബിൾ എലമെന്റ്സ് വരാമോ അതിനെയാണ് നമ്മൾ ഈ മെമ്പർ വേരിയബിൾ, മെമ്പർ സ്ട്രക്ചറിന്റെ മെമ്പർ വേരിയബിൾ, മെമ്പർ വേരിയബിൾ എന്ന് പറയുന്നത്. ഈ ഓരോ വേരിയബിളിന്റെയും ഡേറ്റ ടൈപ്പ് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഡിഫറെന്റ് ആയിട്ടുള്ളത് കൊടുക്കാം, സെയിം ആയിട്ടുള്ളത് കൊടുക്കാം. അപ്പൊ സെയിം ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫറെന്റ് ടൈപ്പിലുള്ള എലമെന്റ്സിനെ കമ്പൈൻ ചെയ്യാനാണ് സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഓരോ മെമ്പർ വേരിയബിൾസ് ഡിഫറെന്റ് ഡേറ്റ ടൈപ്പിലുള്ള മെമ്പേഴ്സ് ആയിരിക്കും. അതിനുശേഷം സ്ട്രക്ചർ വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്യും. സ്ട്രക്ചർ, ഇവിടുത്തെ വേരിയബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത സ്ട്രക്ചറിന്റെ പുതിയ വേരിയബിൾസ് ആണ്. ഒരു എക്സാമ്പിൾ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ സിന്റാക്സ് ആദ്യം തന്നെ നോക്കി വെച്ചേക്കുക. സ്ട്രക്ട് എന്ന് പറഞ്ഞ കീവേഡ് കൊടുക്കുക, സ്പേസ് ഇടുക, സ്ട്രക്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന സ്ട്രക്ചറിന് ഒരു പേര് കൊടുക്കുക, ബ്രേസസ് ഇട്ടിട്ട് ഏതൊക്കെ ഡേറ്റ ടൈപ്പിലുള്ള എലമെന്റ്സിനെയാണോ നമ്മൾ കമ്പൈൻ ചെയ്ത് പുതിയൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ആ മെമ്പർ വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെക്കുക. ദെൻ ബ്രേസസ് ക്ലോസ് ചെയ്യുക. ബ്രേസസ് ക്ലോസ് ചെയ്തതിനു ശേഷം സ്ട്രക്ചറിന്റെ വേരിയബിൾസ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഡിക്ലെയർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എന്ത് കൊടുക്കുക? സെമി കോളൻ കൊടുക്കുക. സെമി കോളൻ, സ്ട്രക്ചർ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ട് ഒരു സെമി കോളൻ കൊടുക്കുക. അപ്പൊ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ, അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് നമുക്ക് എൻറ്റർ ചെയ്യണം. ഓക്കെ, അപ്പൊ ശരിക്കും നമ്മൾ ഒരു സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ വരും? നെയിം വരും, ഏജ് വരും, ബ്രാഞ്ച് വരും, റോൾ നമ്പർ വരും, ജെൻഡർ വരും, അങ്ങനെ പല ടൈപ്പിലുള്ള വാല്യൂസ് ആണ് നമുക്ക് വരുന്നത്. അത് ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റയുടെ മെമ്പേഴ്സ് ആയിരിക്കും. സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റയുടെ മെമ്പേഴ്സ് ആയിരിക്കും നെയിമും ഏജും ബ്രാഞ്ചും ഒക്കെ, അല്ലെ? അപ്പൊ ഇങ്ങനെ ഇതെല്ലാം ഒരു സ്റ്റുഡന്റിൻ്റെതാണ്. ഡിഫറെന്റ് ഡേറ്റ ടൈപ്പിലുള്ള മെമ്പേഴ്സ് എല്ലാം ഒരു ഒറ്റ നെയിമിനകത്ത് നമ്മൾ കൊണ്ടുവരണം. അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സ്ട്രക്ചർ യൂസ് ചെയ്യണം. അപ്പൊ ഈ പല ഡേറ്റ ടൈപ്പിലുള്ള കാര്യങ്ങളെ നമുക്ക് ഒരു പേരിനകത്ത്, ഒരു നെയിമിനകത്ത് കൊണ്ടുവരാൻ വേറെ ഡേറ്റ ടൈപ്പുകളൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല.
അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റുഡന്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിനകത്ത് ഏതൊക്കെ മെമ്പേഴ്സ് ആണോ ഉള്ളത് ഈ മെമ്പേഴ്സിനെ എല്ലാം ഈ ഒരൊറ്റ നെയിം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എങ്ങനെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാനുള്ള സിന്റാക്സ് എങ്ങനെയാണ്? സ്ട്രക്ട് എന്ന് പറഞ്ഞ കീവേഡ് കൊടുക്കുക, സ്റ്റുഡന്റ് ആ സ്ട്രക്ചറിന് നമ്മൾ കൊടുത്ത പേര്, ഓക്കെ, ഓരോ സ്ട്രക്ചറിന് നമ്മൾ കൊടുത്ത പേര് സ്റ്റുഡന്റ്. പിന്നെന്താണ്, ഈ ബ്രേസസ് ഇടുക. ബ്രേസസ് ഇട്ടതിന് ശേഷം ഈ സ്റ്റുഡന്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിന് എന്തൊക്കെ മെമ്പേഴ്സ് ആണോ വേണ്ടത്, പല പല ഡേറ്റ ടൈപ്പിലുള്ള മെമ്പേഴ്സ് ആയിരിക്കും, ആ മെമ്പേഴ്സിനെയൊക്കെ വൺ ബൈ വൺ ആയിട്ട് സാധാ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് പോലെ ഡിക്ലെയർ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ നെയിം വേണം. നെയിം എന്ന് പറയുന്നത് എന്താണ്, ഒരു ക്യാരക്ടർ അറേ ആണ് നെയിം എന്ന് പറയുന്നത്. അതുപോലെ ഏജ് വേണം, ഏജ് എന്ന് പറഞ്ഞ ഒരു ഇൻറ്റിജർ വാല്യൂ ആണ്. അതുപോലെ ബ്രാഞ്ച് നെയിം വേണം, കമ്പ്യൂട്ടർ, സിവിൽ എന്നൊക്കെ പറയുന്ന ബ്രാഞ്ച് നെയിം വേണം. സോ ഈ നെയിമും ഒരു ക്യാരക്ടർ അറയാണ്. അതുപോലെ റോൾ നമ്പർ വേണം, അതൊരു ഇൻറ്റിജർ ആണ്. അതുപോലെ ജെൻഡർ വേണം, ഫീമെയിൽ ആണോ മെയിൽ ആണോ, എം എഫ്. അപ്പൊ അത് ഒരു ക്യാരക്ടറേ ഉള്ളൂ, എം ഫോർ മെയില്, ജി എന്താണ് എഫ് ഫോർ ഫീമെയില്. അപ്പൊ ഒരൊറ്റ ക്യാരക്ടർ മതി അതിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ അറയൊന്നും യൂസ് ചെയ്യാതെ ഒരു സിംഗിൾ ക്യാരക്ടർ വേരിയബിൾ മാത്രം ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ സ്റ്റുഡന്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിനകത്ത് ഇത്ര അഞ്ച് മെമ്പേഴ്സ് ഉണ്ട്. ഈ അഞ്ച് മെമ്പേഴ്സിന്റെയും ഡേറ്റ ടൈപ്പ് പല പല ഡേറ്റ ടൈപ്പുകളാണ്. ഈ പല ഡേറ്റ ടൈപ്പിലുള്ള വാല്യൂസിനെ കമ്പൈൻ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്ട്രക്ചറിലൂടെ. ഇനി അതെന്താണ്, ബ്രേസസ് ക്ലോസ് ചെയ്തതിന് ശേഷം, അപ്പൊ ഇവിടെ ബ്രേസസ് ഓപ്പൺ ചെയ്തിട്ടാണ് ഈ മെമ്പേഴ്സിനെ എല്ലാം നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. ബ്രേസസ് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, സ്ട്രക്ചറിന്റെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഒരു സ്റ്റുഡന്റിന്റെ ഈ പറഞ്ഞ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എടുക്കണം, അടുത്ത ഒരു സ്റ്റുഡന്റിന്റെ ഈ പറഞ്ഞ എല്ലാ ഡീറ്റെയിൽസും എടുക്കണം, അടുത്ത ഒരു സ്റ്റുഡന്റിന്റെ. അപ്പൊ എത്ര സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇനി എത്ര സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഏത് സ്റ്റുഡന്റ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് പുതിയ ഒരു വേരിയബിൾ, ആ വേരിയബിളിന്റെ ഡേറ്റ ടൈപ്പ് എന്തായിരിക്കും, സ്ട്രക്ട് സ്റ്റുഡന്റ്. ആ പുതിയതായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന വേരിയബിൾ എസ് വൺ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു പുതിയ ഒരു വേരിയബിൾ ആണ്. ഓക്കെ, സോ ഇതിന്റെ ഡേറ്റ ടൈപ്പ് എസ് വൺ എന്ന് പറയുന്ന ഈ പുതിയ വേരിയബിളിന്റെ ഡേറ്റ ടൈപ്പ് ക്യാറോ ഇൻറ്റോ ഫ്ലോട്ടോ ഒന്നുമല്ല, അതെല്ലാം പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പാണ്. നമ്മളിപ്പം ഈ ഒരു ഡിക്ലറേഷനിലൂടെ പുതിയ ഒരു ഡേറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്തു, സ്ട്രക്ട് സ്റ്റുഡന്റ് എന്നാണ് ആ ഡേറ്റ ടൈപ്പിന്റെ പേര്. അപ്പൊ ആ ടൈപ്പിലുള്ള ഒരു വേരിയബിൾ ആണ് എസ് വൺ. അപ്പൊ ഈ എസ് വൺ എന്ന് പറഞ്ഞ വേരിയബിളിന് എന്തൊക്കെ മെമ്പേഴ്സ് ഉണ്ട്, ഈ എസ് വണ്ണിന് നെയിം ഉണ്ട്, ഏജ് ഉണ്ട്, ബ്രാഞ്ച് ഉണ്ട്, റോൾ നമ്പർ ഉണ്ട്, ജെൻഡർ ഉണ്ട്. ഓക്കെ, സോ എസ് വണ്ണിന്റെ മെമ്പേഴ്സിനെ നമ്മൾ എടുക്കുന്നത് ഇങ്ങനെയാണ്, എസ് വൺ ഡോട്ട് നെയിം, എസ് വൺ ഡോട്ട് ഏജ്, എസ് വൺ ഡോട്ട് ബ്രാഞ്ച്, എസ് വൺ ഡോട്ട് റോൾ നമ്പർ, എസ് വൺ ഡോട്ട് ജെൻഡർ. അപ്പൊ ഈ ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ടാണ് ഒരു സ്ട്രക്ചർ വേരിയബിളിന്റെ മെമ്പേഴ്സിനെ നമ്മൾ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റുഡന്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിനകത്ത് എത്ര മെമ്പേഴ്സ് ഉണ്ട്, നെയിം ഉണ്ട്, ഏജ് ഉണ്ട്, ബ്രാഞ്ച് ഉണ്ട്, റോൾ നമ്പർ ഉണ്ട്, ജെൻഡർ ഉണ്ട്, ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിരിക്കുന്ന ഒരു എന്താണ് പുതിയ ഒരു ഡേറ്റ ടൈപ്പാണ് സ്ട്രക്ട് സ്റ്റുഡന്റ്. അതിന്റെ ഒരു വേരിയബിൾ ആണ് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്ത് വെച്ചിരിക്കുന്ന എസ് വൺ. ഈ എസ് വണ്ണിന് ഈ പറഞ്ഞ എല്ലാ മെമ്പേഴ്സിനെയും ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ട് നമുക്ക് വാല്യൂസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ എസ് വൺ മാത്രമല്ല, നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിലും എൻ്റർ ചെയ്യും. ഓക്കെ, അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പോണ്, സ്ട്രക്ട് കോംപ്ലക്സ്. ഓക്കെ, അപ്പൊ സ്ട്രക്ട് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തു സ്ട്രക്ചറിന് ഒരു പേര് കൊടുത്തു. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഞാൻ കൊടുക്കാൻ പോകുന്ന രണ്ട് മെമ്പേഴ്സ് ആണ്, ഒന്ന് ഇൻറ്റ്, ഇമാജിനറി. അപ്പൊ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയൽ പാർട്ടും കാണും, ഇമാജിനറി പാർട്ട് കാണും, അല്ലെ? റിയൽ പാർട്ട് എപ്പോഴും എന്തായിരിക്കും, ഫ്ലോട്ടിംഗ് ഡേറ്റ ടൈപ്പ് ആയിരിക്കും, ഫ്ലോട്ട് ഡേറ്റ ടൈപ്പ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. ഇമാജിനറി പാർട്ട് എപ്പോഴും ഒരു ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും. അപ്പൊ ഈ ഡിഫറെന്റ് ഡേറ്റ ടൈപ്പിലുള്ള രണ്ട് മെമ്പേഴ്സിനെ കമ്പൈൻ ചെയ്താൽ നമുക്ക് പുതിയ ഒരു ഡേറ്റ ടൈപ്പ് എന്താണ്, സ്ട്രക്ട് കോംപ്ലക്സ് എന്ന് പറയുന്ന യൂസർ ഡിഫൈൻ ചെയ്തതാണ്. ഇതൊന്നും നമ്മുടെ സിയിലുള്ളതല്ല, ഈ കോംപ്ലക്സ് ഒന്നും സിക്കകത്തുള്ളതല്ല, നമ്മൾ യൂസർ തന്നെ കോംപ്ലക്സ് എന്ന് പറഞ്ഞൊരു പുതിയൊരു ഡേറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്തു. ആ ഡേറ്റ ടൈപ്പിന് രണ്ട് മെമ്പേഴ്സ് ഉണ്ട്, ഒരു ഇമാജിനറി മെമ്പറും ഉണ്ട്, ഒരു റിയൽ മെമ്പറും ഉണ്ട്, രണ്ട് മെമ്പേഴ്സ് ഉണ്ട്. ഒന്നിന്റെ ഡേറ്റ ടൈപ്പ് ഇൻറ്റും അടുത്തതിന്റെ ഡേറ്റ ടൈപ്പ് ഫ്ലോട്ടുമാണ്.
Then, if we look at this complex data type, we variables declare variables. C1, C2. C1 is struct complex data type variable. C2 is struct complex user defined data type variable. This variable is the members of imaginary and real. C1.imaginary and C1.real. C2.imaginary and C2.real. Okay, now we have a structure type variables create in a structure in a step in a structure and a pudia data type in the variables and declare either members in access. Okay. Structure variables declare ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ structure variables എങ്ങനെയാണ് നമ്മൾ ഇതാണ് c1 c2 എന്ന് പറയുന്നതാണ് structure variable s1 എന്ന് പറയുന്നതാണ് structure variable അപ്പോൾ എനിക്ക് ഒരു 5 സ്റ്റുഡന്റ്സിന്റെ ഡീറ്റെയിൽസ് എനിക്ക് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഈ struct student എന്ന് പറയുന്ന പുതിയ ഡാറ്റ ടൈപ്പിലുള്ള 5 വേരിയബിൾസ് ഡിക്ലയർ ചെയ്യും ഇവിടെ s1 എന്ന് പറഞ്ഞു ഡിക്ലയർ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് മാത്രമേ ആവുന്നുള്ളൂ ഒരു struct student ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളേ ആവുന്നുള്ളൂ അപ്പോൾ എനിക്ക് ഈ ഡാറ്റ ടൈപ്പിലുള്ള 5 students വേണം വിചാരിക്കുക 5 students ന്റെ values വേണം അപ്പോൾ എന്ത് ചെയ്യും s1, s2, s3, s4, s5 ഈ ഓരോ s കളും s1 ഉം s2 ഉം s3 എല്ലാം ഓരോ സ്റ്റുഡന്റ് ആണ് ഓക്കേ ആ സ്റ്റുഡന്റ് പുതിയ വേരിയബിൾസ് ആണ് s1 s2 s3 എന്നൊക്കെ പറയുന്നത് പുതിയ വേരിയബിൾസ് ആണ് അതിന്റെ ഡാറ്റ ടൈപ്പ് കാറോ ഇൻഡോ ഫ്ലോട്ടോ ഒന്നുമല്ല അതിന്റെ ഡാറ്റ ടൈപ്പ് എന്താണ് സ്ട്രക്ട് സ്റ്റുഡന്റ് എന്ന് പറയുന്നതാണ് അതിന്റെ ഡാറ്റ ടൈപ്പ് അപ്പോൾ ആ ഡാറ്റ ടൈപ്പിലുള്ള മെമ്പേഴ്സ് ആണ് അതിന്റെ ഓരോ ഇൻഡിവിജ്വൽ values in this variable ഒരു സിംഗിൾ വാല്യൂ അല്ല ഉള്ളത് ഈ വേരിയബിളിന് അതിന്റെ മെമ്പേഴ്സിന്റെ വാല്യൂസ് ആണ് ഉള്ളത് ഓക്കെ ദെൻ എങ്ങനെയാണ് നമ്മൾ ഇനി സ്ട്രക്ചർ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നത് നോക്കാം അപ്പൊ അതിനകത്ത് ഒരു കാര്യം നമ്മൾ ഇപ്പോഴേ തന്നെ പഠിച്ചു എന്താണ് എലോങ് വിത്ത് സ്ട്രക്ചർ ഡെഫിനിഷൻ സ്ട്രക്ചറിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സ്റ്റെപ്പിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും സ്ട്രക്ചർ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യും അതാണ് നമ്മളിപ്പോ ഈ കണ്ടത് എന്താണ് സ്ട്രക്ചറിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യും ഇതാണ് സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്യുന്നത് ബ്രേസസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് സെമി കോളൻ ഇടുന്നത് വരെയാണ് സ്ട്രക്ചർ ഡിക്ലറേഷൻ ഓക്കെ ഇപ്പൊ ഈ C1 C2 ഒന്നും ഇല്ലെങ്കിലും അതൊരു സ്ട്രക്ചർ ഡിക്ലറേഷൻ ആവും ഈ ഡിക്ലറേഷന്റെ കൂടെ തന്നെ സെമി കോളിന് തൊട്ട് മുന്നേ സ്ട്രക്ചറിന്റെ വേരിയബിൾസ് കൊടുക്കുന്നതാണ് എലോങ് വിത്ത് സ്ട്രക്ചർ ഡെഫിനിഷൻ രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ദ സ്ട്രക്ചർ ഈസ് ഡിഫൈൻഡ് എന്താണ് സ്ട്രക്ചർ എല്ലാം നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചതിന് ശേഷം സ്ട്രക്ചറിന്റെ വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്യും ഓക്കെ അപ്പൊ രണ്ടും എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഓക്കെ ഡിക്ലെയറിംഗ് സ്ട്രക്ചർ വേരിയബിൾസ് വിത്ത് സ്ട്രക്ചർ ഡെഫിനിഷൻ സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ സ്ട്രക്ചർ വേരിയബിൾസ് കൂടി ഡിക്ലെയർ ചെയ്യുന്നു ഓക്കെ അപ്പൊ നേരത്തെ പറഞ്ഞ സ്റ്റുഡന്റിന്റെ തന്നെ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാം സ്ട്രക്ട് സ്റ്റുഡന്റ് നെയിം ഡിക്ലെയർ ചെയ്തു ഏജ് ബ്രാഞ്ച് ജെൻഡർ എന്നിട്ട് എന്ത് ചെയ്തു ഇവിടെ ഈ ബ്രേസസ് ക്ലോസ് ചെയ്യുന്നിടത്താണ് സ്ട്രക്ചറിന്റെ ഡെഫിനിഷൻ ക്ലോസ് ചെയ്യുന്നത് ബ്രേസസ് ക്ലോസ് ചെയ്യുന്നിടത്ത് സെമി കോളനും കൂടെ ഇട്ടാലേ സ്ട്രക്ചർ ക്ലോസ് ആവത്തുള്ളൂ ഈ ക്ലോസ് ആകുന്ന സ്റ്റെപ്പിൽ തന്നെ നമ്മൾ ഈ പുതിയ ഡേറ്റ ടൈപ്പിലുള്ള സ്ട്രക്ട് സ്റ്റുഡന്റ് ഡേറ്റ ടൈപ്പിലുള്ള വേരിയബിൾസ് കൂടെ ഡിക്ലെയർ ചെയ്ത് വെക്കും ഇതാണ് ഡിക്ലെയറിംഗ് സ്ട്രക്ചർ വേരിയബിൾസ് വിത്ത് സ്ട്രക്ചർ ഡെഫിനിഷൻ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നതിന്റെ സ്റ്റെപ്പിൽ തന്നെ സ്ട്രക്ചർ വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെച്ചു ഓക്കെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ പറയുന്നത് ഡിക്ലെയറിംഗ് സ്ട്രക്ചർ വേരിയബിൾസ് സെപ്പറേറ്റ്ലി സ്ട്രക്ചർ ഡെഫിനിഷൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെക്കും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും സ്ട്രക്ചർ വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്യും ഇപ്പൊ നോക്കിക്കേ സ്ട്രക്ചറിന്റെ ഡെഫിനിഷൻ സ്ട്രക്ട് എന്ന് പറയുന്ന കീവേഡ് വേണം അതിനൊരു പേര് കൊടുക്കണം ദെൻ ആവശ്യമുള്ള മെമ്പേഴ്സ് എല്ലാം ബ്രേസസിനുള്ളിൽ നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെച്ചു ബ്രേസസ് ക്ലോസ് ചെയ്ത് സെമി കോളൻ ക്ലോസ് ചെയ്തു ഈ സെമി കോളൻ ക്ലോസ് ചെയ്യുന്ന സ്റ്റെപ്പ് വരെയാണ് സ്ട്രക്ചറിന്റെ ഡെഫിനിഷൻ സെമി കോളൻ ക്ലോസ് ചെയ്യുന്ന സ്റ്റെപ്പ് വരെയാണ് സ്ട്രക്ചറിന്റെ ഡെഫിനിഷൻ അപ്പൊ സ്ട്രക്ചറിന്റെ ഡെഫിനിഷൻ കഴിഞ്ഞു അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ് ഈ പുതിയ ഡേറ്റ ടൈപ്പ് ഏതാ ഡേറ്റ ടൈപ്പ് സ്ട്രക്ട് സ്റ്റുഡന്റ് സ്ട്രക്ട് സ്റ്റുഡന്റ് എന്ന് പറയുന്ന പുതിയ ഡേറ്റ ടൈപ്പായി ഈ ഡേറ്റ ടൈപ്പിനകത്ത് കുറേ ഡിഫറെന്റ് ഡേറ്റ് പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സിന്റെ മെമ്പേഴ്സ് ഉണ്ട് അപ്പൊ ഈ സ്ട്രക്ട് സ്റ്റുഡന്റ് എന്ന് പറയുന്ന പുതിയ ഡേറ്റ ടൈപ്പിന്റെ വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്യണം നോർമലി നമ്മൾ എങ്ങനെ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നത് ഡേറ്റ ടൈപ്പ് സ്പേസ് വേരിയബിളിന്റെ പേര് കൊടുക്കും അല്ലേ സോ ഇവിടുത്തെ ഡേറ്റ ടൈപ്പ് എന്താണ് ഇൻഡോ ക്യാറോ ഫ്ലോട്ടോ ഒന്നുമല്ല ഇവിടുത്തെ ഡേറ്റ ടൈപ്പ് സ്ട്രക്ട് സ്റ്റുഡന്റ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഡേറ്റ ടൈപ്പ് അപ്പൊ സോ സ്ട്രക്ട് സ്റ്റുഡന്റ് എസ് വൺ
comma s2 ini kududal variables venamengil inde ega comma to s1 comma s2 comma s3 comma ishtulla athrey students inde variables namaku declare cheyam appo ivide data type struct student aanu okay idana declaring structure variables separately ennu parayunnathu okay ini enganeyanu nammal members ne access cheynathu structure ne kore members undu alle nammal nerthe paranju endanu structure ne peru kuduthe braces open cheythu kaniyal kore structure ne members kuduthe appo ivide rendu members aanu ullathu imaginary real ee members ne nammal structure variable ne kodukanam nammal chummada ee structure ne variables complex c1 c2 ennu paranju declare cheythu vechaniyal adine use ചെയ്യാൻ പറ്റത്തില്ല. ഇതിനെ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ സി വണ്ണിനെയും സി ടുവിനെയും നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ അതിന്റെ മെമ്പേഴ്സിന് വാല്യൂസ് കിട്ടണം. അതിന്റെ മെമ്പേഴ്സ് ആയിരിക്കാം സി വണ്ണിന്റെ മെമ്പേഴ്സ് ആയിരിക്കാം സി വൺ ഡോട്ട് ഇമാജിനറി സി വൺ ഡോട്ട് റിയൽ. സോ ഈ ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്ട്രക്ചറിന്റെ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യുന്നത്. അപ്പൊ സി വൺ ഡോട്ട് ഇമാജിനറി ഇസ് ഈക്വൽ ടു ടു എന്ന് കൊടുക്കുക, സി വൺ ഡോട്ട് റിയൽ ഇസ് ഈക്വൽ ടു ഫോർ. അതായത് ഒരു എന്താണ് സ്ട്രക്ചർ ടൈപ്പിലുള്ള ഒരു വേരിയബിൾ ആക്റ്റീവ് ആകണമെങ്കിൽ അതിന്റെ മെമ്പേഴ്സിന് വാല്യൂസ് കിട്ടണം. അപ്പൊ ഈ സി വൺ എന്ന് പറയുന്നതിനൊരു വാല്യൂ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്ട്രക്ചറിനകത്ത് മെമ്പേഴ്സ് കാണും. ആ മെമ്പേഴ്സിന് വാല്യൂ കൊടുത്താലേ സി വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടത്തുള്ളൂ. അതുപോലെ അടുത്തൊരു വേരിയബിൾ സി ടു ഉണ്ട്, സ്ട്രക്ചർ കോംപ്ലക്സ് ടൈപ്പിലുള്ള വേരിയബിൾ ആണ്. ഈ വേരിയബിളിന് ഒരു വാല്യൂ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് മെമ്പേഴ്സ് ഉണ്ട് ഇമാജിനറി റിയൽ. അപ്പൊ സി ടുവിനും ഉണ്ട് റിയലി ഇമാജിനറി, അതിന് വാല്യൂസ് കൊടുക്കുമ്പോഴാണ് സി ടു എന്ന് പറഞ്ഞ വേരിയബിൾ അവിടെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഇവിടെ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചർ നമ്മൾ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് ഈ സ്റ്റുഡന്റ് ടൈപ്പിലുള്ള രണ്ട് വേരിയബിൾസ് ഏതൊക്കെയാണ്, എസ് വൺ എന്ന് പറയുന്നതും എസ് ടു എന്ന് പറഞ്ഞ രണ്ട് പുതിയ വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്തു. അപ്പൊ ഈ വേരിയബിൾസിന് വാല്യൂസ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് പ്രോഗ്രാമിംഗിലൂടെ അവർക്ക് അവരെ യൂസ് ചെയ്ത് എന്തെങ്കിലും പ്രോസസ്സിംഗ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ വെറുതെ ഈ വേരിയബിൾസിന് ഡിക്ലെയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ വേരിയബിൾസിന് വാല്യൂ വരണം. അപ്പൊ എസ് വൺ എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു വേരിയബിൾ ആണ്. അപ്പൊ ഇതിന്റെ എസ് വണ്ണിന്റെ വാല്യൂസ് കിട്ടുക, ഫസ്റ്റ് സ്റ്റുഡന്റിന്റെ വാല്യൂസ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റുഡന്റിന്റെ മെമ്പേഴ്സ് എന്താണ്, ആ സ്റ്റുഡന്റിന്റെ സ്ട്രക്ചറിനകത്ത് മെമ്പേഴ്സ് ഉണ്ട്, നെയിം, ഏജ്, ബ്രാഞ്ച്, ജെൻഡർ, അതത്രയും കിട്ടിയാലേ എസ് വണ്ണിനെ നമുക്ക് യൂസ് ചെയ്ത് പ്രോസസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ എസ് ടുവിനെ നമുക്ക് യൂസ് ചെയ്ത് പ്രോസസ് ചെയ്യണമെങ്കിൽ ആ എസ് ടുവിനും ഉണ്ട് മെമ്പേഴ്സ്, എന്താണ് നെയിം, ഏജ്, ബ്രാഞ്ച്, ജെൻഡർ, അതിന് വാല്യൂസ് കൊടുക്കണം. ഓക്കെ, അപ്പൊ അതിന് വാല്യൂസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക, സ്ട്രക്ചർ വേരിയബിളിന്റെ കൂടെ, അതായത് എസ് വൺ എന്ന് പറഞ്ഞ സ്ട്രക്ചർ വേരിയബിളിന്റെ കൂടെ ഡോട്ട് ഓപ്പറേറ്റർ ഇട്ടിട്ട് ഈ കറസ്പോണ്ടിങ് ഓരോ മെമ്പേഴ്സിനെയും നമുക്ക് യൂസ് ആക്സസ് ചെയ്ത് വാല്യൂസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, സി വൺ ഡോട്ട് ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ട് ഓരോ മെമ്പറിനെ എടുത്ത് വാല്യൂസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഡീറ്റെയിൽസ് നമ്മൾ യൂസ് ആക്സസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് സ്ട്രക്ട് സ്റ്റുഡന്റ്. അപ്പൊ എസ് സ്ട്രക്ടിന്റെ എസ് സ്മോൾ ആണ്, സ്റ്റുഡന്റ് എന്ന് പറയുന്ന ആ എന്താണ് പുതിയ ഡേറ്റ ടൈപ്പിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ കൊടുത്തു. സ്മോൾ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, അത് സ്മോൾ ലെറ്റർ സ്റ്റുഡന്റ് ആയിരിക്കും, ക്യാപിറ്റൽ സാധാ വേരിയബിൾസ് തന്നെയാണത്. ഓക്കെ, അപ്പൊ സ്ട്രക്ട് സ്റ്റുഡന്റ് നെയിം ഉണ്ട്, ഏജ് ഉണ്ട്, ബ്രാഞ്ച് ഉണ്ട്, ജെൻഡർ ഉണ്ട്. അപ്പം സ്ട്രക്ചർ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് നോർമലി നമ്മൾ എപ്പോഴും പ്രോഗ്രാം ചെയ്യുന്നത് എവിടെയാണ്, മെയിൻ മെയിൻ അല്ലെ, ഇൻഡ് മെയിൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മൾ വേരിയബിൾസ് ഒക്കെ ഡിക്ലെയർ ചെയ്യുന്നത് സാധാരണ. സോ നമ്മൾ എപ്പോഴും സ്ട്രക്ചർ ഒക്കെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് മെയിനിന് മുന്നെയാണ്, ഹാഷിന് കൂടി സ്റ്റിഡിയായിട്ട് ഉടച്ച് ആവശ്യമുള്ള ഹെഡർ ഫയൽസ് ഒക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ എഴുതുന്നത് മെയിൻ ആണ്. ഇനി നമ്മൾ സ്ട്രക്ചർ വെച്ചിട്ടുള്ള പ്രോഗ്രാം ആണ് എഴുതുന്നതെങ്കിൽ മെയിൻ തുടങ്ങുന്നതിന് മുന്നേ സ്ട്രക്ചേഴ്സ് നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെക്കണം. സ്ട്രക്ചറിന്റെ ഡിക്ലറേഷൻ എപ്പോഴും നമ്മൾ മെയിനിന് മുന്നേ കൊടുക്കുക. എന്നിട്ട് ഈ സ്ട്രക്ചർ ടൈപ്പിലുള്ള വേരിയബിൾസ് ഒക്കെ നമുക്ക് മെയിനിനകത്തോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഡിക്ലെയർ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ സ്ട്രക്ട് സ്റ്റുഡന്റ്, സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പിലുള്ള സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ നമ്മൾ ഡിക്ലെയർ ചെയ്തു, കുറച്ച് മെമ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് സ്ട്രക്ചർ ഇവിടെ ക്ലോസ് ആയി, സ്ട്രക്ചറിന്റെ ഡെഫിനിഷൻ ഇവിടെ ക്ലോസ് ആയി, ഇടുന്ന സ്ഥലത്ത് ക്ലോസ് ആയി. ഇനി നമ്മൾ നോർമലി ചെയ്യുന്ന എന്താണ്, സ്ട്രക്ചറിന്റെ പുതിയ ഡേറ്റ ടൈപ്പിലുള്ള സ്ട്രക്ട് സ്റ്റുഡന്റ് ടൈപ്പിലുള്ള വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, അത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് മെയിനിനകത്താണ്. അപ്പൊ ഇത് എപ്പോഴും ഈ പ്രോഗ്രാം റൺ ചെയ്യണമെങ്കിൽ ഇവരെല്ലാവരും എവിടെ വരണം, മെയിനിനകത്ത് വരണം. അപ്പൊ ഞാൻ ഇനിയിപ്പം
ഒരു സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പോവാണ്. അപ്പൊ എന്ത് ചെയ്യണം, സാധാരണ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് പോലെ ഇൻഡ് എ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നത് പോലെ നമുക്ക് പുതിയ ഡേറ്റ ടൈപ്പാണ് സ്ട്രക്ട് സ്റ്റുഡന്റ്. സ്ട്രക്ട് സ്റ്റുഡന്റ് പുതിയൊരു വേരിയബിൾ എസ് വൺ. ഈ എസ് വൺ എന്ന് പറയുന്ന സ്റ്റുഡന്റിന് വാല്യൂസ് കിട്ടണമെങ്കിൽ എസ് വണ്ണിന്റെ മെമ്പേഴ്സ് ആയ നെയിമിന് വാല്യൂ കിട്ടണം, ഏജിന് കിട്ടണം, ബ്രാഞ്ചിന് കിട്ടണം, ജെൻഡറിന് കിട്ടണം. അപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെ ഏജും നെയിമും മാത്രം എസ് വൺ എന്ന് പറയുന്നതിന് ഏജ് എസ് വൺ ഡോട്ട് ഏജ് ഈസ് ഈക്വൽ ടു 18 എസ് വൺ ഡോട്ട് കണ്ടോ. അപ്പൊ എസ് വണ്ണിന് ഏജ് ഏജ് എന്ന് പറയുന്ന മെമ്പറിന്റെ വാല്യൂ കിട്ടി. അതുപോലെ എസ് വൺ ഡോട്ട് നെയിം കൊമ വിരാജ്. അപ്പൊ എസ് വണ്ണിന്റെ നെയിം നമ്മൾ എടുക്കാൻ പോവാണ്. ഇതൊരു ക്യാരക്ടർ അറേ ആയതുകൊണ്ട് സ്ട്രിംഗ് കോപ്പി ഫംഗ്ഷൻ വെച്ചിട്ട്, സ്ട്രിംഗ് ആണത്, സ്ട്രിംഗ് കോപ്പി ഫംഗ്ഷൻ വെച്ചിട്ട് ഒരു ഡയറക്റ്റ് ആയിട്ട് ഒരു വാല്യൂ നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് ആ വാല്യൂ പ്രിന്റ് ചെയ്യണമെങ്കിലോ, നെയിം ഓഫ് സ്റ്റുഡന്റ് വൺ, സ്റ്റുഡന്റ് വണ്ണിന്റെ പേര് നമുക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ എസ് വൺ ഡോട്ട് നെയിം പെർസെന്റേജ് എസ് കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രിംഗിന്റെ വാല്യൂ ആ എന്താണ് സ്ട്രിംഗിന്റെ പേര് വെച്ച് തന്നെ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. പെർസെന്റേജ് എസ് കൊടുക്കുക, നെയിം വെറും നെയിം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് വരില്ല, എസ് വണ്ണിന്റെ നെയിം. അതുപോലെ ഏജ് ഓഫ് സ്റ്റുഡന്റ് എന്ന് പറയുന്നത് എസ് വണ്ണിന്റെ ഏജ്, വെറും ഏജ് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വാല്യൂ വരത്തില്ല. എസ് വണ്ണിന് കറസ്പോണ്ടിങ് ഓരോ സ്ട്രക്ചർ വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ മെമ്പർ വാല്യൂസ് കൊടുക്കുന്നത്. ഓക്കെ, ഈ സ്ട്രക്ചർ മെമ്പേഴ്സ് ആക്സസ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞു. യൂസിങ് ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ടാണ് നമ്മൾ സ്ട്രക്ചർ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യുന്നത്. അതിനെ നമ്മൾ വേറൊരു പേരും പറയും, പീരീഡ് ഓർ മെമ്പർ ആക്സസ് ഓപ്പറേറ്റർ. ഡോട്ട് ഓപ്പറേറ്ററിനെ പറയുന്ന വേറൊരു പേരാണ് പീരീഡ് ഓർ മെമ്പർ ആക്സസ് ഓപ്പറേറ്റർ. ഇനി അറേ ഓഫ് സ്ട്രക്ചേഴ്സ്. ഓക്കെ, ഇപ്പൊ സ്ട്രക്ചർ നമ്മളിപ്പോ പഠിച്ചു. ഇനി അറേ ഓഫ് സ്ട്രക്ചേഴ്സ്. സോ അറേ ഓഫ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഇൻഡിജർ അറേയൊക്കെ നമ്മൾ യൂസ് ചെയ്യത്തില്ലേ. ഇൻഡിജർ അറേയുടെ പ്രത്യേകത എന്താ, ആ അറേക്കകത്തിരിക്കുന്നതെല്ലാം ഇൻഡിജർ വാല്യൂസ് ആയിരിക്കും. അപ്പൊ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത് സ്ട്രക്ചേഴ്സിന്റെ അറേയാണ്. അപ്പൊ ആ ഓരോ അറേ പൊസിഷനിൽ ഇരിക്കുന്നതും ഓരോ സ്ട്രക്ചർ എലമെന്റ്സ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് 5 എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് എനിക്ക് സ്റ്റോർ ചെയ്യണം. ഓക്കെ, അപ്പൊ എംപ്ലോയി എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പ് നമ്മുടെ സി ലാംഗ്വേജിനകത്ത് ഉണ്ടോ, ഇല്ല. എംപ്ലോയി എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്യും. അപ്പൊ നമ്മൾ ആദ്യം ആലോചിക്കണം, എംപ്ലോയി എന്ന് പറയുന്നതിന് എന്തൊക്കെ കോമ്പിനേഷൻ ഓഫ് മെമ്പേഴ്സ് വരാം, എംപ്ലോയിക്ക് നെയിം വരാം, സാലറി വരാം, അല്ലേ. അപ്പൊ അതൊക്കെ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് വെക്കണം. എംപ്ലോയി നമ്പർ വരാം, അതൊക്കെ വെച്ചിട്ട് ഒരു എംപ്ലോയിയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ എംപ്ലോയീസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് ക്രിയേറ്റ് ചെയ്യാം, വേരിയബിൾസ് നമുക്ക് ഡിക്ലെയർ ചെയ്യാം. സാധാരണ വേരിയബിൾസ് നമ്മൾ എങ്ങനെ കൊടുക്കുക, സ്ട്രക്ട് എംപ്ലോയി E1, E2, E3, E4, E5. സോ 5 സ്ട്രക്ചർ എംപ്ലോയി ടൈപ്പിലുള്ള വേരിയബിൾസ് നമുക്ക് ഡിക്ലെയർ ചെയ്യാം. അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, അതിന്റെ ഒരു അറേ അങ്ങ് ക്രിയേറ്റ് ചെയ്തു. ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻസ് ഡീറ്റെയിൽസ് നമുക്ക് സ്റ്റോർ ചെയ്യണം. അപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ 65 കുട്ടികളുണ്ട്. അപ്പൊ ഈ 65 കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സ്ട്രക്ട് സ്റ്റുഡന്റ് S1, S2, S3, up to S60 വരെ നമ്മൾ കൊടുക്കും, അല്ലെ. അപ്പൊ അത്രയും വേരിയബിൾസ് നമ്മൾ അവിടെ ഡിക്ലെയർ ചെയ്യണം. അതിന് പകരം എന്ത് ചെയ്താൽ മതി, ആ സ്റ്റുഡന്റിന്റെ ഒരു അറേ അങ്ങ് ക്രിയേറ്റ് ചെയ്താൽ മതി. അപ്പൊ സ്ട്രക്ട് സ്റ്റുഡന്റ്, അപ്പൊ സ്ട്രക്ട് സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ നമ്മൾ ഡിക്ലെയർ ചെയ്ത് ഡിഫൈൻ ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഒരു അറേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ആദ്യമേ പ്രോഗ്രാമിനകത്ത് കയറി, മെയിനിനകത്ത് കയറി നേരെ സ്ട്രക്ട് എംപ്ലോയി EMP5 എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാര്യം എന്താണ്, സ്ട്രക്ട് എംപ്ലോയി എന്താണെന്നുള്ളത് നമ്മൾ ആദ്യമേ മെയിനിന് മുന്നേ പറഞ്ഞിരിക്കണം. അതുപോലെ നമ്മൾ മെയിനിനകത്ത് കയറി സ്ട്രക്ട് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ സ്ട്രക്ട് സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചാലേ ഇതുപോലെ ഡിക്ലറേഷൻസ് ഒരു അറയൊക്കെ നമുക്ക്, ആ സ്ട്രക്ചറിന്റെ അറയെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ അതാ നോക്കിക്കേ, ഈ ഇതുപോലെ സ്ട്രക്ട് എംപ്ലോയി EMP എന്ന് പറയുന്ന ഒരു എന്താണ് അറയെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ 5 എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് ഉള്ള ഒരു അറയാണ് EMP. ഇത് നമ്മൾ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ആദ്യമേ അതിന് മുന്നേ എന്ത് ചെയ്തിരിക്കണം, ഈ എംപ്ലോയി ടൈപ്പിലുള്ള ഒരു സ്ട്രക്ചർ നമ്മൾ സാധാ രീതിയിൽ നമ്മൾ ഡിക്ലെയർ ചെയ്ത് ഡിഫൈൻ ചെയ്യുക. അപ്പൊ സ്ട്രക്ട് എംപ്ലോയി എന്ന് പറയുന്നതാണ് ആ സ്ട്രക്ചറിന്റെ പേര്. ഇതിനകത്ത് എംപ്ലോയി നെയിമും ഉണ്ട്, സാലറിയും ഉണ്ട്, ക്യാരക്ടർ ടൈപ്പിലുള്ള ഒരു അറയും ഉണ്ട്, ഇൻഡിജർ ടൈപ്പിലുള്ള ഒരു സാലറിയും ഉണ്ട്. അപ്പൊ ഈ ഒരു സ്ട്രക്ചർ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സാധാ വേരിയബിൾസ് എങ്ങനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്, സാധാ സ്ട്രക്ചറിന്റെ വേരിയബിൾസ് സ്ട്രക്ട് എംപ്ലോയി E1, E2 ഇഷ്ടമുള്ള വേരിയബിൾ നെയിംസ് കൊടുക്കുക. അപ്പൊ അതിന് പകരം ആ ഓരോ വേരിയബിളിനും പകരം നമ്മൾ എന്ത് ചെയ്തു, ഒരു അറയെന്ന് ഡിക്ലെയർ ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പൊ ഇവിടെ 5
എംപ്ലോയീസിനെ നമുക്കിതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഈ അറയ്ക്കകത്ത് സ്റ്റോർ ചെയ്യാം. ഓരോ എംപ്ലോയിക്കും എന്തുണ്ടാകും, നെയിം ഉണ്ടാകും, സാലറി ഉണ്ടാകും. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ നോക്കിക്കേ 60 സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് എൻറർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അറേ നമ്മൾ ഡിക്ലെയർ ചെയ്തു. അപ്പൊ ഇത് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ, സ്ട്രക്ട് സ്റ്റുഡൻറ് എന്ന് പറയുന്നത് ഡിക്ലെയർ ആകണമെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കണം. സോ ഇവിടെ സ്ട്രക്ട് സ്റ്റുഡൻറ്, സ്റ്റുഡൻറ് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്തു. അവിടെ നെയിമും റോൾ നമ്പറും മാത്രം കൊടുത്തു. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രക്ചറിനകത്ത് നെയിമും റോൾ നമ്പറും മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞതിനകത്തൊക്കെ ബ്രാഞ്ച് ഉണ്ടായിരുന്നു, അതുപോലെ ജെൻഡർ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു ഇതിൽ ഞാൻ എന്ത് ചെയ്തു, എക്സാമ്പിളിൽ നമ്മൾ ജസ്റ്റ് ഈ സ്റ്റുഡന്റിന് 2 ഡേറ്റ മെമ്പേഴ്സ് വെച്ചിരിക്കുന്നുള്ളൂ, നെയിമും റോൾ നമ്പറും. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ ഒരു അറേ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയി ടൈപ്പിലുള്ളതായാലും സ്റ്റുഡന്റ് ടൈപ്പിലുള്ളതായാലും ഓരോ അറേ പൊസിഷനിലും ഇരിക്കുന്നത് ഓരോ എംപ്ലോയി ആയിരിക്കും, അല്ലേ? ഓരോ സാധാ നമ്മൾ സ്ട്രക്ചർ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നത് പോലെ ഇവിടെ എന്താണ്, ഇവിടുത്തെ സ്ട്രക്ചർ വേരിയബിൾസ് ഏതാണ്, EMP of 0. നമ്മളിവിടെ EMP 1, EMP 2, EMP 3 കോമ ഇട്ട് കൊടുക്കുന്നതിന് പകരമാണ് ഇതൊരു അറേ ആക്കിയത്. അപ്പൊ അതിനകത്തുള്ള ഫസ്റ്റ് എംപ്ലോയി ആരാണ്, EMP of 0, സാധാരണ അറേ എടുക്കുന്നത് പോലെ. EMP of 1, EMP of 2 അപ്റ്റു EMP of 4 വരെ. അപ്പൊ 0 മുതൽ 4 വരെ ആകുമ്പോ 5 എംപ്ലോയീസിന്റെ അറയുടെ പൊസിഷൻ എലമെന്റ്സ് ആണത്. അതുപോലെ സ്റ്റുഡന്റ് ഓഫ് S 60, അപ്പൊ 60 സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, S1, S2 എന്ന് പറഞ്ഞിട്ട് 60 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നതിന് പകരം 60 സൈസുള്ള ഒരു അറേ ഡിക്ലെയർ ചെയ്ത് വെച്ചു. അപ്പൊ അതിനകത്തുള്ള ഇൻഡിവിജ്വൽ എലമെന്റ്സ് ആരാണ്, S of 0, S of 1, S of 2 അപ് ടു S of 59 വരെ. അപ്പൊ ഇവരെല്ലാരും ഓരോ എന്താണ് സ്റ്റുഡൻസ് ആണ്. ഓരോ സ്റ്റുഡന്റിനും എന്തുണ്ട്, S of 0 എന്ന് പറയുന്നത് ഒരു സ്റ്റുഡന്റ് ആണ്. ആ സ്റ്റുഡന്റിന് എന്തുണ്ട്, നെയിമുണ്ട്, റോൾ നമ്പറുണ്ട്. S of 1 എന്ന് പറയുന്നത് അടുത്ത സ്റ്റുഡന്റ് ആണ്, ആ സ്റ്റുഡന്റിന് നെയിമുണ്ട്, റോൾ നമ്പറുണ്ട്. S of 2 നെയിമുണ്ട്, റോൾ നമ്പറുണ്ട്. അപ് ടു S of 59 നെയിമുണ്ട്, റോൾ നമ്പറുണ്ട്. അപ്പൊ ഈ ഓരോ എന്താണ്, ഓരോ സ്റ്റുഡന്റിന്റെയും മെമ്പേഴ്സ് ആയിട്ടുള്ള നെയിമിനെയും റോൾ നമ്പറിനെയും നമ്മൾ ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണ്, സാധാരണ സ്ട്രക്ചർ വേരിയബിൾ ആക്സസ് ചെയ്യുന്നത് പോലെ തന്നെയാണ്, ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ട്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ്, S of 0 .name, S of 0 റോൾ നമ്പർ. അപ്പൊ എന്തായി, ഫസ്റ്റ് സ്റ്റുഡന്റിന്റെ നെയിമും റോൾ നമ്പറും ആയി. S of 1 .name, S of 1 റോൾ നമ്പർ, അടുത്ത സ്റ്റുഡന്റിന്റെ നെയിമും റോൾ നമ്പർ. അങ്ങനെ നമുക്ക് എന്താണ്, 60th സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ്, S of 59 .name, S of 59 റോൾ നമ്പർ. അപ്പൊ നമ്മൾ സാധാരണ S1, S2, S3 എന്ന് പറഞ്ഞ വേരിയബിൾസ് കൊടുക്കുന്നതിന് പകരം ആറേ ഇൻഡെക്സ് വെച്ചിട്ട് അതിനെ നമ്മൾ യൂസ് ചെയ്തു. അതുപോലെ തന്നെ എംപ്ലോയി ഡീറ്റെയിൽസ് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. EMP 0 .email, EMP 0 .salary, EMP 1 .email, EMP 1 .salary. സാധാരണ ആ വേരിയബിൾ കൊടുക്കുന്നതിന് പകരം അറേ ആക്കി നമ്മൾ കൊടുക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കൊരു പ്രോഗ്രാം നോക്കാം. സോ സ്ട്രക്ട് എംപ്ലോയി, എംപ്ലോയി എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ആ സ്ട്രക്ചറിനകത്ത് 2 ഡിഫറെന്റ് ഡേറ്റ ടൈപ്പിലുള്ള മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, ഈ നെയിമും സാലറിയും. എന്നിട്ട് നാം ഇവിടെ നോക്കിക്കേ, ഈ ഡിക്ലറേഷന്റെ കൂടെ, ഡിക്ലറേഷൻ കഴിഞ്ഞു, എന്താണ് നോക്കിയ, ബ്രേസസ് ക്ലോസ് ചെയ്ത് സെമികോളൻ ഇട്ട് കഴിഞ്ഞാൽ ഡിക്ലറേഷൻ കഴിയും. അപ്പൊ നമുക്ക് ഇവിടെ വേണമെങ്കിലും സ്ട്രക്ചർ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം, മെയിനിനകത്ത് വേണമെങ്കിൽ ഡിക്ലെയർ ചെയ്യാം, അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ സ്ട്രക്ചർ എപ്പോഴും മെയിനിന് മുന്നേ നമ്മൾ സാധാരണ രീതിയിൽ ഡിക്ലെയർ ചെയ്ത് വെച്ചേക്കും. സോ സ്ട്രക്ട് എംപ്ലോയി EMP 5, സോ 5 എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു അറേ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ EMP 0, EMP 1, EMP 2, EMP 3, EMP 3, EMP 4. ഓക്കെ, എന്നിട്ട് മെയിനിനകത്ത് എന്റർ ഡീറ്റെയിൽസ് ഓഫ് 3 എംപ്ലോയീസ്, 3 എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് എൻറർ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇപ്പൊ എനിക്ക് 5 എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് വരെ മാക്സിമം എൻറർ ചെയ്യാൻ പറ്റും. അതിനകത്ത് നിന്ന് 3 എംപ്ലോയീസ്, അപ്പൊ ഏതൊക്കെ വരത്തുള്ളൂ, EMP of 0, EMP of 1, EMP of 2. അപ്പൊ നമ്മൾ സാധാരണ അറിയിക്കാത്ത എങ്ങനെയാണ് വാല്യൂസ് ഗെറ്റ് ചെയ്യുന്നത്, ഓരോ മെമ്പർ എടുത്ത് നമ്മൾ വാല്യൂസ് ആക്സസ് ചെയ്യൂ ഇല്ല, നമ്മൾ എന്ത് ചെയ്യും, ഒരു ലൂപ്പിനകത്ത് ഇട്ട് കൊടുക്കും. അതാണ് അറിയിക്കകത്ത് ഇൻഡെക്സസ് വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിന് എന്ത് ചെയ്യാൻ പറ്റും, വാല്യൂസ് റീഡ് ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യാനും ഒക്കെ പറ്റും. അപ്പൊ എംപ്ലോയി ഡീറ്റെയിൽസ്, 3 എംപ്ലോയി ഡീറ്റെയിൽസ് എൻറർ ചെയ്യാൻ പറഞ്ഞു. ഫസ്റ്റ് എംപ്ലോയി ഡീറ്റെയിൽസ് എന്താണ്, EMP of 0 .email. അടുത്ത എന്താണ്, EMP of 0 .salary. അപ്പൊ ഫസ്റ്റ് എംപ്ലോയി ഡീറ്റെയിൽ ആയി. അതുപോലെ EMP of 1 .ename, 1 .salary. അതുപോലെ EMP of 2 .email, EMP of 2 .salary. അപ്പൊ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ദ സ്കാൻഎഫിലൂടെ എംപ്ലോയി നെയിം എൻറർ ചെയ്യാൻ പറഞ്ഞു. EMP of i .ename, സ്കാൻഎഫ് പെർസെന്റേജസ് എംപ്ലോയിന്റെ എന്താണ്,
അറയുടെ പേര് മാത്രം കൊടുത്താൽ മതി. ഇ നെയിം എന്ന് പറയുന്നതാണ് അറയുടെ പേര്, പക്ഷെ അത് ഇ നെയിം ആർക്കുള്ളതാണ്, ഇ എം പി ഓഫ് ഐ. ഈ ഐയുടെ വാല്യൂ എന്താകും, സീറോ മുതൽ ടു വരെയാകും. സീറോക്ക് വരുമ്പോഴത്തേക്ക് ഇ എം പി ഓഫ് സീറോ ഡോട്ട് ഇ നെയിം. അടുത്തെന്താണ്, അതിൽ തന്നെ ആ ഐ വാല്യൂവിന് തന്നെ ആംബ്രസാൻഡ് ഓഫ് ഇ എം പി ഓഫ് ഐ ഡോട്ട് സാലറി. എന്തുകൊണ്ട് ഇവിടെ ആംബ്രസാൻഡ് കൊടുത്തത്, സാധാരണ നമ്മൾ വാല്യൂസ് സ്കാനഫിലൂടെ ഗെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആംബ്രസാൻഡ് കൊടുക്കണം, അഡ്രസ്സിനകത്തോട്ടാണ് നമുക്ക് വാല്യൂസ് എൻറ്റർ ചെയ്യേണ്ടത്. പക്ഷെ സ്ട്രിങ്ങിനകത്ത് നമ്മൾ വാല്യൂസ് ഗെറ്റ് ചെയ്യുമ്പോൾ പെർസെൻറ്റേജ് എസ് കൊടുത്തിട്ട് സ്ട്രിങ്ങിനകത്ത്, സ്ട്രിങ് ഇ നെയിം എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ അറേ അല്ലെങ്കിൽ സ്ട്രിങ് ആണ്, സ്ട്രിങ്ങിനകത്ത് നമ്മളൊരു വാല്യൂ ഗെറ്റ് ചെയ്യുമ്പോൾ സ്കാനഫിനകത്ത് പെർസെൻറ്റേജ് എസ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട, ആംബ്രസാൻഡ് കൊടുക്കേണ്ട, ജസ്റ്റ് സ്ട്രിങ്ങിന്റെ പേര് മാത്രം കൊടുത്താൽ മതി. ഇ നെയിം എന്ന് പറയുന്നതാണ് സ്ട്രിങ്ങിന്റെ പേര്, ഇ എം പി ഓഫ് സീറോ, ഇ എം പി സീറോ ഡോട്ട് ഇ നെയിം. ഓക്കെ, അപ്പൊ അവിടെ ആംബ്രസാൻഡ് കൊടുക്കണ്ട. ഓക്കെ, അപ്പൊ സ്ട്രിങ് ആണ് നമ്മൾ സ്കാൻ ഓഫ് പെർസെൻറ്റേജ് എസ് വഴി റീഡ് ചെയ്യുന്നതെങ്കിൽ ആംബ്രസാൻഡ് കൊടുക്കണ്ട. ബാക്കി എല്ലാ മെമ്പേഴ്സിനും റീഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ വേരിയബിളിന്റെ തൊട്ട് മുന്നിൽ ആംബ്രസാൻഡ് കൊടുക്കണം. അപ്പം ഈ ഐയുടെ വാല്യൂ സീറോ ആകുമ്പോൾ സീറോത്ത് എംപ്ലോയി, അതായത് ഫസ്റ്റ് എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് നെയിമും സാലറിയും റീഡ് ചെയ്യും. ഐയുടെ വാല്യൂ വൺ ആകുമ്പോൾ ഇ എം പി എഫ് വണ്ണിന്റെ ഈ നെയിമും ഇ എം പി എഫ് വണ്ണിന്റെ സാലറിയും. ഈ ഐയുടെ വാല്യൂ ടു ആകുമ്പോൾ ഇ എം പി എഫ് ടു നെയിമും ഇ എം പി എഫ് ടുവിന്റെ സാലറിയും നമ്മൾ ഗെറ്റ് ചെയ്യും. അപ്പൊ ഈ ഫോർ ലൂപ്പ് വെച്ചിട്ട് നമ്മുടെ വാല്യൂസ് ആദ്യം ഗെറ്റ് ചെയ്ത് വെച്ചു. അപ്പൊ അറിയായതുകൊണ്ടാണ് ഇതുപോലെ ഫോർ ലൂപ്പ് വെച്ച് ഐ എന്ന് പറയുന്ന ഇൻഡെക്സ് വെച്ച് ഓരോ എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഗെറ്റ് ചെയ്ത് വെച്ചത്. അപ്പൊ ഫോർ ലൂപ്പ് കഴിയുമ്പോൾ മൂന്ന് എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും ഈ അറയ്ക്കകത്ത്. ഇനി ആ എംപ്ലോയി ഡീറ്റെയിൽസിന്റെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനോ ഡിസ്പ്ലേ ചെയ്യാനും ഇതുപോലെ അറേ യൂസ് ചെയ്താൽ മതി. ഓക്കെ, എന്ത് ചെയ്താൽ മതി, ഫോർ ഐ ഈസ് ഈക്വൽ ടു സീറോ, ഐ ലെസ് ദാൻ ത്രീ, ഐ പ്ലസ് പ്ലസ്, ഇതുപോലെ എന്ത് ചെയ്യുക, ഓരോ എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്യുക. അപ്പൊ പ്രിന്റ് എഫ് കൊടുത്തു, ഈ അവിടെയും പ്രിന്റ് ചെയ്യുമ്പോൾ പെർസെൻറ്റേജ് എസ് കൊടുത്തിട്ട് ആ സ്ട്രിങ്ങിന്റെ പേര് കൊടുത്താൽ മതി. അപ്പൊ പ്രിന്റ് എഫ് പെർസെൻറ്റേജ് എസ് ഇ എം പി ഐ ഡോട്ട് ഇ നെയിം. ഇ എം പി ഐ എന്ന് പറയുമ്പോൾ ഇ എം പി സീറോ, ഇ എം പി സീറോ ഡോട്ട് ഇ നെയിം. അടുത്ത സാലറി എന്താണ്, ഇ എം പി സീറോ ഡോട്ട് സാലറി. ഐയുടെ വാല്യൂ സീറോ ആകുമ്പോൾ ഇ എം പി സീറോ ഡോട്ട് ഇ നെയിമും എടുക്കും, ഇ എം പി സീറോ ഡോട്ട് സാലറിയും എടുക്കും. ഐയുടെ വാല്യൂ വൺ ആകുമ്പോൾ ഇ എം പി വൺ ഡോട്ട് ഇ നെയിമും എടുക്കും, ഇ എം പി വൺ ഡോട്ട് സാലറി എടുക്കും. ഐയുടെ വാല്യൂ ടു ആകുമ്പോൾ ഇ എം പി ടു ഡോട്ട് ഇ നെയിം എടുക്കും, ഇ എം പി ടു ഡോട്ട് സാലറി എടുക്കും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറേസ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിന് എത്ര എന്താണ് വേരിയബിൾസിന്റെ വേണമെങ്കിൽ വാല്യൂസ് ഇൻഡെക്സസ് വെച്ചിട്ട് ഗെറ്റ് ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് അറേ ഓഫ് സ്ട്രക്ചേഴ്സും സ്ട്രക്ചറും. ഓക്കെ.